ഹായ് ഹലോ എല്ലാ സാന്ത്വനം പ്രേക്ഷകർക്കും എല്ലാ ശിവാഞ്ജലി പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഏഷ്യാനെറ്റിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സീരിയലാണ് സാന്ത്വനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാന്ത്വനം ഒരു കൂട്ടുകുടുംബത്തിൻ്റെ കളിതമാശകളും ഇണക്കങ്ങളും പിണക്കങ്ങളും അങ്ങനെ എല്ലാ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട തരത്തിലാണ് സാന്ത്വനത്തിൻ്റെ കഥ ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു സാന്ത്വനം എന്ന് പറയുന്ന കഥയിൽ യൂത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്നത് ശിവാഞ്ജലിയാണ്. ബാക്കി കൂട്ടുകുടുംബ പ്രേക്ഷകരുടെ എല്ലാം ഇഷ്ടപ്പെട്ട ഓരോരോ പാർട്ടുകളുണ്ട്. അതുപോലെ കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പോലും അതിൽ കണ്ണൻ്റെ തമാശകളും എല്ലാം എല്ലാ പ്രേക്ഷകർക്കും എല്ലാ മലയാളികൾക്കും സാന്ത്വനം ഇഷ്ടപ്പെടാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പോൾ സീരിയൽ എന്നതിനേക്കാൾ സാന്ത്വനം കുടുംബം എന്ന് ചേർത്ത് പറയാനുള്ള ഒരു കാരണവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. സാന്ത്വനത്തിലെ ആ ഒരു റൊമാൻറ്റിക് ട്രാക്കിലേക്ക് കടന്നതിന് ശേഷമുള്ള യൂത്തിനിടയിലുള്ള ചർച്ചകൾ നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ, നിങ്ങൾ സാന്ത്വനം പ്രേക്ഷകർ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള സാന്ത്വനത്തിലെ വിശേഷങ്ങളും മറ്റുമായിട്ട് എത്തുന്നതായിരിക്കും. റൊമാൻറ്റിക് ട്രാക്കിലേക്ക് മാറി നമ്മുടെ അഞ്ജുവും ശിവേട്ടനും അങ്ങനെ സന്തോഷിച്ച് പോകുമ്പോൾ ആരാധകർക്കും അതേപോലെ സന്തോഷമുണ്ട്. ഇപ്പോൾ സുഹൃത്തിൻ്റെ വീട്ടിലേക്കുള്ള ആ ഒരു രസകരമായ യാത്ര നമ്മളെല്ലാവരും കണ്ടു. കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡുകളിലെ ഹൈലൈറ്റും അത് തന്നെയായിരുന്നു. കാറിലും ബസ്സിലുമായി യാത്ര ചെയ്ത് ശിവാഞ്ജലിയുടെ പ്രണയ നിമിഷങ്ങൾ, അവരുടെ വർത്തമാനങ്ങൾ എല്ലാം രസകരമായിട്ട് തന്നെ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ സാധിച്ചു. ഇപ്പോഴിതാ അവിടെ ചെന്നിട്ട് അതിനുശേഷമുള്ള രസകരമായ സന്തോഷം നിറഞ്ഞ പ്രണയ നിമിഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇരുവരും. പരസ്പരം കൂടുതൽ അടുത്തറിഞ്ഞ് ഇരുവരും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം അത് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ശിവാഞ്ജലി കോംബോ, അത് ജസ്റ്റ് ആ ഒരു സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിരിക്കാൻ തന്നെ ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. പുറമേ ഉള്ള ശിവേട്ടനല്ല, ശരിക്കും ഉള്ളിലെ ശിവൻ, അത് വളരെ നല്ലവനും സ്നേഹമുള്ളവനുമാണെന്നുള്ള അഞ്ജലിയുടെ ആ ഒരു മനസ്സിലാക്കൽ, അത് തന്നെയാണ് ഇവരുടെ ബന്ധത്തിന് കുറേ കൂടി അർത്ഥമുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഹീറോ ആണ് ശിവേട്ടൻ എന്ന് അഞ്ജലി പറയുന്നതും പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിനൊപ്പം ശിവേട്ടനുമായിട്ടുള്ള ആ ശിവേട്ടനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുകയാണ് അഞ്ജലി. ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചതാണെങ്കിലും പോകെ പോകെ ആ ചിന്തകളെല്ലാം പോയി. ഇപ്പോൾ ശിവനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയാണ് നമ്മുടെ അഞ്ജു. പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയത് സ്നേഹമുള്ള നന്മയുള്ള മനസ്സുള്ള ഒരാളെയാണെന്ന് തിരിച്ചറിയുകയാണ്. അപ്പോൾ മുതൽ താൻ അറിയാതെ ശിവേട്ടനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ എന്നേക്കാൾ ഇഷ്ടം എൻ്റെ ശിവേട്ടനെയാണെന്ന് അഞ്ജലി പറയുന്ന ഒരു സീൻ, അതിങ്ങനെ എല്ലാവരും വീഡിയോ ആക്കി വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ശിവൻ അതിയായി സന്തോഷിക്കുന്നുണ്ട്. തന്നെ ഏറ്റവും വെറുക്കുന്നു എന്ന് പറഞ്ഞ അഞ്ജു ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഒരുപാട് സന്തോഷം, അത് പ്രകടിപ്പിക്കാനാകാത്തത്രയും ഉണ്ടെന്ന് ശിവൻ ആ അഭിനയത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. അഞ്ജുവിൻ്റെ ആ ഒരു തുറന്നു പറച്ചിലിനെ ഏറ്റെടുത്ത് ഒരുപാട് വീഡിയോസ് ശിവാഞ്ജലി ഫാൻസ് ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ശിവാഞ്ജലി സീനുകൾ സൂപ്പറായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അതിൽ അഞ്ജലിയുടെ ഡയലോഗ് കേട്ട് ശിവേട്ടനും ഒപ്പം പ്രേക്ഷകർക്കും നാണം വന്നു. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എപ്പോഴാണ് ശിവാഞ്ജലി സീൻ, എപ്പോൾ തന്നെ ശിവാഞ്ജലി സീനുകൾ കണ്ടാലും മുഖത്തൊരു ചിരി, അതൊരു വല്ലാത്തൊരു ചിരിയാണ്. അതെല്ലാവരും കമൻറ്റിലൂടെ പറയാറുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ ഈ ആഴ്ച നടക്കാൻ ഇരിക്കുന്ന പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മുടെ ജനറൽ പ്രൊമോ വന്നപ്പോൾ അതിൽ ശിവനും അഞ്ജുവും തമ്മിലുള്ള ആ ഒരു റൊമാൻസ് അതെപ്പോഴാണെന്ന് കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. അതിൽ തെൻഡൽ വന്ന് തീണ്ടും പോലെ ആ ഒരു സോങ്, തമിഴ് പാട്ടിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ശിവാഞ്ജലിമാരുടെ റൊമാൻസ് മാത്രമായിട്ട് ഇതിനോടകം തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് ഇൻസ്റ്റയിലും എല്ലായിടത്തും വൈറലായി മാറിയിരിക്കുകയാണ്. ഈ ഒരു രംഗം ഒന്നും വീട്ടുകാർക്കൊപ്പം ഇരുന്ന് കാണാൻ കഴിയില്ല എന്നുള്ള കമൻറ്റുകളും, അതൊക്കെ കാണുമ്പോൾ ചിരി വരും, നാണം തോന്നും എന്നൊക്കെയുള്ള കമൻസുകളും വരുന്നുണ്ട്. മിക്കവാറും ഈ ടൂർ ആഘോഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു സന്തോഷ വാർത്ത പ്രതീക്ഷിക്കാം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ പാണ്ഡ്യൻ സ്റ്റോൾസിൻ്റെ സ്റ്റോറി അറിയാവുന്ന പലരും ശിവാഞ്ജലി കപ്പിൾസിന് ഒരു കുഞ്ഞുണ്ടാകില്ല, അത്തരത്തിലുള്ള ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും പാണ്ഡ്യൻ സ്റ്റോൾസിൽ നിന്നും വളരെയധികം വ്യത്യസ്തതയോടെ തന്നെയാണ് ശിവാഞ്ജലി അല്ലെങ്കിൽ സാന്ത്വനം മലയാളത്തിൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അത്രയും നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.